നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലെ പല പേരൻസും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു വീഡിയോ റിക്വസ്റ്റ് ആണ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള കാർട്ടൂൺ പ്രോഗ്രാമുകളെ കുറിച്ചിട്ടുള്ള ഒരു അനാലിസിസ് വീഡിയോ. എന്ത് കുട്ടികൾക്ക് റെക്കമെൻഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് വലിയൊരു ഡൗട്ട് അവരിൽ പല ആളുകൾക്കുമുണ്ട്. പല ആളുകളും പൊളിറ്റിക്കലി ഇത്തിരി സെൻസിറ്റീവ് ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ പല പ്രോഗ്രാമുകളിലും അവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ തോന്നാറുണ്ട്. എനിക്ക് പേഴ്സണലി ഈ പറയുന്ന പ്രോഗ്രാമുകൾ കണ്ട് അത്ര പരിചയമില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ ഒരു നല്ല കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ തോന്നുന്ന, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന നല്ല പ്രോഗ്രാംസ് കമൻ്റായിട്ട് ഇടാവുന്നതാണ്. ഒത്തിരിയധികം ആളുകൾക്ക് അത് വലിയ ഹെൽപ്ഫുൾ ആവും എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഛോട്ടാ ഭീം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് വലിയ സ്വീകാര്യതയുണ്ട്. എന്നാൽ ഛോട്ടാ ഭീമിലും കുറേയധികം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് കുറേയധികം ആളുകൾ പറയുന്നത്. അതിനെക്കുറിച്ചിട്ടും എനിക്ക് നേരിട്ട് പരിചയമില്ല, കാരണം ഞാൻ ഈ വീഡിയോസ് ഒന്നും കാണാറില്ല. അതിനെക്കുറിച്ചിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഛോട്ടാ ഭീമിനെ കുറിച്ചിട്ട് സ്ഥിരമായിട്ട് വരുന്ന ചില പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഛോട്ടാ ഭീം അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ലഡു കഴിക്കുന്നതുകൊണ്ട് പവർ കിട്ടുന്നു എന്ന് പറയുന്നു. ലഡു എന്ന് പറയുന്നത് ഒരു തരത്തിലും ആരോഗ്യത്തിന് നല്ല ഒരു ഭക്ഷണമല്ല. അപ്പോൾ ആ തരത്തിലുള്ള ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ കുട്ടികളിലേക്ക് കൊടുക്കുന്നതിൽ ഛോട്ടാ ഭീം ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാനൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് നമ്മളൊക്കെ പോപ്പോയി ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് ചീര കഴിക്കുന്നതുകൊണ്ട് നമ്മൾ ചീര കഴിക്കാനായിട്ട് കുറച്ചൊക്കെ ശ്രമിച്ചിരുന്നു. ചീര നല്ലൊരു ആഹാരമാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഈ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് നേരിട്ട് അറിയത്തില്ല കേട്ടോ. കുറേ കാലങ്ങളായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലെ പേരൻസിൻ്റെ റിക്വസ്റ്റിനെ മാനിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ചില ആളുകൾ പറയുന്നു ഛോട്ടാ ഭീം പോലെയുള്ള ഒരു ക്യാരക്ടർ കുട്ടികൾക്ക് ഒരു ക്യാരക്ടർ എന്നുള്ള നിലയിൽ നല്ല രീതിയിലുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഛോട്ടാ ഭീം എപ്പോഴും വയലൻ്റ് ആണ്, ആളുകളുടെ അടുത്ത് ഇങ്ങനെ മസിൽ പവർ വെച്ചിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ കുട്ടികൾക്ക് മോശമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട്, അവരുടെ ബിഹേവിയറിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പേരൻറ്റിൻ്റെ ഒരു റിസർച്ച് പേപ്പർ വായിക്കാനായിട്ടിടയായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടി ഈ പ്രോഗ്രാം കാണുന്നതിനെ സൂക്ഷ്മമായിട്ട് വീക്ഷിച്ച സമയത്ത് ആ ഒരു കുട്ടിയുടെ മുഖത്ത് ഒരു ചിരി പോലും വരുന്നില്ല. അവൻ എന്തോ ഒരു അഗ്രസീവായിട്ടുള്ള ഒരു നേച്ചറിലേക്ക് പോകുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ തരത്തിലുള്ള റിസർച്ചുകൾ നമുക്ക് അത്രയധികം ഒന്നും ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അവിടെയും നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങളാണ് നമുക്ക് കേൾക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബർ വിഷ്ണു അയച്ച ഒരു മെസ്സേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. അദ്ദേഹം ഒരു ആനിമേറ്ററാണ്. അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഈ തരത്തിലുള്ള കാര്യങ്ങളിൽ നല്ല ഒരു നോളജ് ഉണ്ടാവുമല്ലോ. ഇന്ത്യയിൽ സ്ഥിരമായിട്ട് ഇറങ്ങുന്ന കാർട്ടൂൺസ് ഏറ്റവും കൂടുതൽ ജനസ്വീകാര്യതയുള്ളതെല്ലാം ദൈവങ്ങളുടെ പേരിലുള്ളതാണ്. ഹിന്ദു മിത്തോളജിയുമായി ബന്ധപ്പെട്ട കാർട്ടൂൺസാണ് ഇവിടെയുള്ള പല ടെലിവിഷൻ നെറ്റ്വർക്കുകളും പ്രോത്സാഹിപ്പിക്കുന്നത്. വിഷ്ണു മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് സ്ഥിരമായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നത് മൂലം ഇത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ദൈവം വരും, ദൈവം വന്ന് നിങ്ങളെ രക്ഷിക്കും, പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് വിളിക്കേണ്ട ആളാണ് ദൈവം, ഈ തരത്തിലുള്ള ഒരു മെസ്സേജ് അതിനകത്തോടെ സ്ഥിരമായിട്ട് പാസ് ചെയ്യുന്നില്ല എന്നുള്ളത് വിഷ്ണുവിൻ്റെ ഒരു ആശങ്കയാണ്. നല്ല നല്ല കാർട്ടൂൺ പ്രോഗ്രാമുകൾ സജസ്റ്റ് ചെയ്താലും കമ്പനികൾ, പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾ അത്തരത്തിലുള്ള ഐഡിയകളൊന്നും അങ്ങോട്ടേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കാറില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ഈ തരത്തിലുള്ള ദൈവങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാർട്ടൂണുകളാണ് എന്ന് അവർ പറയുന്നു. വീഡിയോയുടെ അവസാനമായി പറയാനായിട്ടുള്ളത് ഹിന്ദു മിത്തോളജിയിലുള്ള കഥകൾ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുന്നത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. കാരണം അത്തരത്തിൽ ഐതിഹാസികമായിട്ടുള്ള കുറേയധികം കഥകൾ അവർ കേട്ട് വളരുന്നത് എപ്പോഴും നല്ലൊരു കാര്യം തന്നെയാണ്. എനിക്ക് എൻ്റെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാനായിട്ട് പറ്റിയത് ഈ തരത്തിലുള്ള രാമായണ മഹാഭാരത കഥകളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ തരത്തിലുള്ള കഥകൾ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുന്നതും വായിക്കാൻ കൊടുക്കുന്നതും നല്ലൊരു പ്രാക്ടീസാണ്. പണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ വായിച്ചുകൊണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷം അതായിരുന്നു. അതിൻ്റെ വേറൊരു ഭക്ഷണമായിട്ട് ഇന്നത്തെ കുട്ടികൾ വീഡിയോ കണ്ടിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട്. കൊച്ചു കുട്ടികൾക്കൊക്കെ വീഡിയോ ഇങ്ങനെ മുൻപിൽ പ്ലേ ചെയ്ത് കൊടുത്തിട്ട് ഭക്ഷണം കോരി കോരി കൊടുക്കുന്നതും ഒന്നും അറിയാതെ അവരത് കഴിക്കുന്നതും അത്ര നല്ലൊരു രീതിയല്ല എന്ന് പലയിടത്തും വായിച്ചതായിട്ട് ഓർക്കുന്നു. ഈ വീഡിയോയിലെ കുറേയധികം ആളുകളുടെ ആശങ്കകളാണ് നമ്മൾ പങ്കുവെച്ചത്. ഇതിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല ടി വി ഷോസ് എന്താണ്, അല്ലെങ്കിൽ കാർട്ടൂണുകൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നിങ്ങളിൽ പല ആളുകളുടെയും വാല്യബിൾ ആയിട്ടുള്ള അഭിപ്രായം അറിയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. എല്ലാവരും സഹകരിക്കുക. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.